നമസ്കാരം. ഇന്ന് ചിങ്ങം ഒന്ന്, കാർഷിക സമൃദ്ധിയുടെ പുത്തൻ പ്രതീക്ഷകളുമായി കർഷക ദിനം, ഒപ്പം മലയാളികൾക്ക് പുതുവത്സര ദിനം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. നോക്കാം കാലാവസ്ഥാ വാർത്തകൾ. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നാളെ വെള്ളിയാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. രാജ്യത്ത് ദുർബലമായ കാലവർഷം വീണ്ടും സജീവമാകാൻ ഇത് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും. ബംഗാൾ ഉൾക്കടലിന്റെ വടക്കുകിഴക്കൻ മേഖലയോട് ചേർന്ന് മധ്യകിഴക്ക് മേഖലയിൽ ചക്രവാത ചുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ അനുകൂല അന്തരീക്ഷവുമാണുള്ളത്. ഈ മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് വെതർ നേരത്തെ പ്രവചിച്ചിരുന്നു. ഇവിടെ വെള്ളിയാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും സ്ഥിരീകരിച്ചു. മൺസൂൺ ശക്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒന്നും ഇല്ലാത്തപ്പോഴാണ് പ്രതീക്ഷയേകി ന്യൂനമർദ്ദം രൂപപ്പെടുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ബംഗാൾ, ബംഗ്ലാദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ഒഡീഷ എന്നിവിടങ്ങളിൽ കൂടുതൽ മഴ നൽകും. തീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയില്ല. ആഗസ്റ്റ് 23 വരെ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം നിലനിൽക്കും. അതേസമയം കേരളത്തിൽ ന്യൂനമർദ്ദം നേരിയ തോതിലെ സ്വാധീനിക്കുവെന്ന് കേരളത്തിലെ സ്വകാര്യ കാലാവസ്ഥാ സ്ഥാപനമായ മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. മൺസൂൺ ബ്രേക്കിന് സമാനമായ അന്തരീക്ഷ സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. കന്യാകുമാരി മേഖലയിലെ കാറ്റിന്റെ സർക്കുലേഷൻ, ന്യൂനമർദ്ദ പാത്തി തുടങ്ങിയ അനുകൂല ഘടകങ്ങളുണ്ടെങ്കിലും അറബിക്കടലിൽ മേഘരൂപീകരണം നടക്കാത്തതാണ് കേരളത്തിൽ മഴ കുറക്കുന്നത്.